ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആൻഡ് വെൽക്കം ടു അനദർ വ്ലോഗ്. കപ്പേള എന്ന സിനിമ കണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നവാഗത സംവിധായകനായിട്ടുള്ള മുഹമ്മദ് മുസ്തഫ സംവിധാനം ചെയ്ത ചിത്രമാണ് കപ്പേള. ഹെലൻ എന്ന സിനിമയ്ക്ക് ശേഷം അന്നാബൻ ജെസ്സി എന്നൊരു ശക്തമായ ഒരു കഥാപാത്രമായിട്ടാണ് ഈ സിനിമയിൽ വരുന്നത്. ഇന്ന് സമൂഹത്തിൽ വളരെയധികം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. ട്രെയിലറൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു മോറൽ പോലീസിങ്ങിൻ്റെ ഒക്കെ ഒരു കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു സിനിമയാണോ എന്ന് തോന്നും. പക്ഷെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് അവതരിപ്പിക്കുന്നത് റോഷൻ മാത്യൂസ്, ശ്രീനാഥ് ബാസി, സുധീഷ് ഗോപ അതുപോലെ തന്നെ സംവിധായകനും ഒരു ചെറിയൊരു റോളിൽ ഈ സിനിമയിൽ എത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അഭിനയം കൊണ്ട് അവരുടേതായിട്ടുള്ള റോള് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ട്രെയിലറൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത് പോലെ ഗ്രാമീണ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ സിനിമയുടെ ഭൂരിഭാഗം കഥയിൽ നടക്കുന്നത്. കോഴിക്കോടും കണ്ണൂരും മലപ്പുറവും അതുപോലെ തന്നെ വയനാടൊക്കെയാണ് സിനിമയുടെ പശ്ചാത്തലമായിട്ട് വരുന്നത്. അത്രന്നുള്ള രീതിക്ക് മുഹമ്മദ് മുസ്തഫ വിജയിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. സംവിധായകൻ, ആദ്യം സംവിധായകനെ കുറിച്ച് സംസാരിക്കും. സംവിധായകൻ ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനെയും വളരെ നല്ല രീതിയിൽ യോജിപ്പിച്ചുകൊണ്ടൊരു മികച്ച ഒരു ഉൽപ്പന്നം നമുക്ക് സമർപ്പിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. നവാഗത സംവിധായകൻ എന്നുള്ള രീതിയിലുള്ള പരിമിതികളൊക്കെ മറികടന്നുകൊണ്ട് ഒരു നല്ല ഒരു സംവിധാന സംരംഭമായിട്ട് തന്നെയാണ് കപ്പേള എന്ന ചിത്രം വന്നിട്ടുള്ളത്. കപ്പേള എന്ന് പറയുമ്പോൾ നമുക്ക് കഥയിലേക്ക് നേരിട്ട് ഒരു സൂചന ഒന്നും കൊടുക്കാത്ത രീതിയിലാണ് ഒരു ടൈറ്റിൽ വന്നിരിക്കുന്നത്. അനാബന്റെ അഭിനയത്തിൽ ഒരുപാട് പറയേണ്ടതായിട്ടൊന്നും തോന്നിയിട്ടില്ല. നോർമലായിട്ടുള്ള ഒരു നാടൻ പെൺകുട്ടിയുടെ ക്യാരക്ടർ, എക്സാജറേഷൻ ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ അനാബൻ അവതരിപ്പിച്ചിട്ടുണ്ട്. പഴയ ക്യാരക്ടേഴ്സിന്റെ ഒരു ഷെയ്ഡൊക്കെ, അതായത് അനാബൻ ഇതിനു മുമ്പ് ചെയ്ത ക്യാരക്ടേഴ്സിന്റെ ഒരു ഷെയ്ഡൊക്കെ ചെറുതായിട്ട് എവിടെയെങ്കിലൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളൊരു നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. പിന്നെ എടുത്തു പറയേണ്ട ശ്രീനാഥ് ബാസിയാണ്. ശ്രീനാഥ് ബാസി റോയ് എന്നുള്ള ഒരു ക്യാരക്ടറാണ് ഈ സിനിമയിൽ ചെയ്യുന്നത്. ശ്രീനാഥ് ബാസി ഈ വർഷം മികച്ച ക്യാരക്ടേഴ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രാൻസിലായാലും ഇപ്പോൾ കപ്പേളയിലായാലും അദ്ദേഹത്തിന് കൊടുക്കുന്ന ക്യാരക്ടേഴ്സ് നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കപ്പേളയിലും ആ പതിവ് തെറ്റിച്ചിട്ടില്ല എന്നാണ് പറയാനുള്ളത്. പിന്നെ ഇതിന്റെ BGM, ഫസ്റ്റ് ഹാഫിലുള്ള BGM സോങ്സൊന്നും അധികം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ, അതായത് സിനിമ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളെ പേടിപ്പിക്കാനും അടുത്തത് എന്ത് എന്നുള്ള ആങ്സൈറ്റി കൂട്ടാനും ഒക്കെ നല്ല രീതിയിൽ തന്നെ BGM യൂസ് ചെയ്തിട്ടുണ്ട് സുഷിൻ എന്ന കലാകാരൻ. ആ ഒരു സെക്കൻഡ് ഹാഫിലുള്ള BGM ആണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമായത്. ആ ഒരു സിനിമയുടെ പേസും കാര്യങ്ങളൊക്കെ രണ്ടാമത്തെ പകുതിയിലാണ് കുറച്ചുകൂടെ നന്നായിട്ട് വന്നിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിന്റെ ക്യാമറ, ഒരുപാട് ഗ്രാമീണ കാഴ്ചകൾ ഒപ്പിയെടുക്കുന്നതിൽ ജിംഷി ഖാലിദും വിജയിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞു സിനിമയാണെങ്കിലും സാങ്കേതികമായും അതുപോലെ തന്നെ അഭിനയ പ്രകടനങ്ങൾ കൊണ്ടും നല്ലൊരു സിനിമയായിട്ട് തന്നെ കപ്പേള വന്നിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 3.7/5 ആണ്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് കാണാവുന്ന ഒരു നല്ല ചിത്രം തന്നെയാണ് കപ്പേള. ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. മറ്റൊരു സിനിമയുടെ വിശേഷമായി ചാനലിൽ കാണാം. ടിൽ ദെൻ, ബൈ ബൈ.